നമസ്കാരം. പാലക്കാട് മുൻ എം പി ശ്രീ എം ബി രാജേഷിന്റെ സഹധർമ്മിണിയുടെ കാലടി സംസ്കൃത സർവകലാശാലയിലെ മലയാളം അധ്യാപികയായുള്ള നിയമനമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയാകുന്നത്. ഇതുവരെ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ന്യായീകരണവുമായി സഖാക്കൾ എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇതിനു മുൻപും പല വിഭാഗങ്ങളിലും ഡിപ്പാർട്ട്മെന്റുകളിലും സർവകലാശാലകളിലുമൊക്കെ സഖാക്കളെ പല തരത്തിൽ തിരികെ കയറ്റുകയും അവർക്ക് അതായത് ഈ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്താനുള്ള പല നീക്കങ്ങളും നടത്തിയതായും നടത്തി കഴിഞ്ഞതായുമുള്ള റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും നൽകിയിരുന്നു. സർവകലാശാലകളിൽ പ്രത്യേകിച്ച് ഏതാണ്ട് 3000-ൽ അധികം പേരെയാണ് വിവിധ സർവകലാശാലകളിലായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ വിഷയത്തിൽ ഹൈക്കോടതി സ്റ്റേ കൊടുത്തു. മാത്രമല്ല ഈ പ്രമുഖരായ സഖാക്കളുടെ പ്രമുഖരായ സഹധർമ്മിണിമാരുണ്ടല്ലോ. സഖാവ് പി കെ ബിജുവിന്റെ സഹധർമ്മിണി, അതുപോലെ എ എൻ ശംസീറിന്റെ സഹധർമ്മിണി, ആദ്യം കണ്ണൂരായിരുന്നു, പിന്നീട് കാലിക്കറ്റ്. പക്ഷേ കാലിക്കറ്റിൽ അവർക്ക് നിയമനം കിട്ടിയില്ല. അങ്ങനെ അതുപോലെ പി രാജീവിന്റെ സഹധർമ്മിണി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും നിയമിതയായി. ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ചിലപ്പോൾ അവർക്ക് യോഗ്യത കാണുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും സഖാക്കന്മാരുടെ ഭാര്യമാർ ആയാൽ ഒരു അധിക യോഗ്യതയാണ് ഈ വിഷയത്തിൽ എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. വിവിധ വിഷയങ്ങളിൽ വിവിധ മേഖലകളിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള നിയമനങ്ങൾ, അതായത് സഖാവ് നിയമനങ്ങൾ നടക്കുന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് മലയാള മനോരമയാണ് ഇത് ലീഡ് ന്യൂസായി കൊടുത്തിരിക്കുന്നത്. മനോരമയുടെ റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘം ഉൾപ്പെടെ നേരത്തെ സീഡിത്യുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഏതാണ്ട് ഒരു 12 പേരടങ്ങുന്ന സോഷ്യൽ മീഡിയ സംഘത്തെ സ്ഥിരപ്പെടുത്തുന്നതായുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല 5 വർഷമായുള്ള 10 പേർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 10 പേർ, അതുപോലെ പാർട്ടിക്ക് വേണ്ട മറ്റ് 30 പേർ, അതുപോലെ കെ എച്ച് ആർ ഡബ്ല്യു എസിൽ 180 പേർ, കെപ്കോയിൽ 60 പേർ, കെ എൽ ഡി വിയിൽ 7 പേർ, ഇങ്ങനെ പോകുന്നു ഈ നിയമനങ്ങളുടെ ലിസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു അപൂർണമായ ലിസ്റ്റാണ്. ഇനിയും നിയമനങ്ങൾ വരാനുണ്ടായിരിക്കും. ഇനിയും വരില്ലേ നിയമനങ്ങളുമായി സഖാക്കന്മാരെ സഹായിക്കാൻ ഇതുവഴി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ സ്ഥിരപ്പെടുത്താനുള്ള ശുപാർശകളും നിയമ ധന വകുപ്പുകളിലേക്ക് പ്രവഹിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ 180 പേർ, ഇത്രയും പേരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ വ്യവസായ വകുപ്പിന് കീഴിലെ കിൻഫ്രയിൽ 7 പേരെ മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ എന്ന പേരിൽ നിയമിക്കാൻ തീരുമാനിച്ച് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഈ തസ്തിക മാനേജർമാർക്കുള്ളതാണ്, ഉയർന്ന യോഗ്യത വേണം. എന്നാൽ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളവർക്ക് നിർദ്ദിഷ്ട അടിസ്ഥാന യോഗ്യത പ്രീ ഡിഗ്രിയും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. ഇവർ തന്നെയാണല്ലോ തീരുമാനിക്കുന്നത് യോഗ്യതകളൊക്കെ. യോഗ്യതകളുടെ കാര്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധുവിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വേറൊരു ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ സർക്കാർ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു, എം ഡി ആക്കി കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ യോഗ്യതയും മറ്റു കാര്യങ്ങളും ഒക്കെ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത വാർത്തകൾ നമ്മളന്ന് കേട്ടതാണ്. പിന്നെ എം ബി രാജേഷിന്റെ ഭാര്യയ്ക്ക് 3 സീറ്റുകളിലേക്കാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചത്. അതിൽ മുസ്ലിം കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണ് ശ്രീമതി നിനിത കണിച്ചേരി. ശ്രീമതി നിനിത കണിച്ചേരിയെ എല്ലാവർക്കും അറിയാമായിരിക്കും. എം ബി രാജേഷിന്റെ സഹധർമ്മിണി എന്നതിലുപരി പഴയകാല വിപ്ലവ നേതാവ്, അധ്യാപക സംഘടനാ പ്രവർത്തകൻ ശ്രീ റഷീദ് കണിച്ചേരി മാഷം. റഷീദ് കണിച്ചേരി മാഷിന്റെ മകളാണ് നിനിത കണിച്ചേരി. മാത്രമല്ല നിനിത കണിച്ചേരിയുടെ സഹോദരനെയും പ്രേക്ഷകർക്കറിയാം, നിതിൻ കണിച്ചേരി. ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാധ്യക്ഷനായിരുന്നു. മാത്രമല്ല ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും വേണ്ടി വിവിധ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ് ശ്രീ നിതിൻ കണിച്ചേരി. അപ്പോൾ പാരമ്പര്യമുണ്ട്, പാർട്ടി പാരമ്പര്യമുണ്ട്. മാത്രമല്ല എം ബി രാജേഷിന്റെ സഹധർമ്മിണിയുമാണല്ലോ. അപ്പോൾ 1-ാം റാങ്ക് കിട്ടിയ വ്യക്തിയെയും 2-ാം റാങ്ക് കിട്ടിയ വ്യക്തിയെയും 3-ാം റാങ്ക് കിട്ടിയ നിതിൻ കണിച്ചേരിയുടെ സഹോദരി എം ബി രാജേഷിന്റെ സഹധർമ്മിണി റഷീദ് കണിച്ചേരി മാഷിന്റെ മകൾ നിനിത കണിച്ചേരിയെ നേരെ തലകുത്തിയിട്ട് 1-ാം റാങ്ക് നിനിത കണിച്ചേരിക്കും, 2-ാം റാങ്ക് 1-ാം റാങ്ക് കിട്ടിയ ആൾക്കും, 3-ാം റാങ്ക് കിട്ടിയ ആൾക്കും എന്ന നിലയിലേക്ക് ഈ ലിസ്റ്റ് തലകുത്തിയിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, കാലടി സർവകലാശാല വി സി ആണ്. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു, രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു. ഇദ്ദേഹം ധർമ്മരാജ് അടാട്ടല്ല, അധർമ്മരാജ് അടാട്ടാണെന്നൊക്കെ നമുക്കറിയില്ല. എന്തൊക്കെയായാലും അതിന് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഉമർ തറമേൽ, ഇനി ഇത്തരത്തിലുള്ള സബ്ജക്ട് എക്സ്പെർട്ടായി ഇനി ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോകില്ല എന്ന് കൂടി പറഞ്ഞു. അപ്പോൾ ഈ നിയമനങ്ങളിലൊക്കെ സുതാര്യതയുണ്ട്. ഇത്ര പേരെ പി എസ് സി ലിസ്റ്റ് വഴി നിയമിച്ചു, ഇത്ര പേർക്ക് നിയമനം നൽകി, ഇത്ര ഉദ്യോഗാർത്ഥികളെ നിയമിച്ചു, വിവിധ വകുപ്പുകളിൽ പി എസ് സി അപേക്ഷ ക്ഷണിച്ചു എന്നൊക്കെ ഘോരഘോരം വാദിക്കുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, കാരണം
യുവജനതയുടെ ശക്തിയായി മാറേണ്ട സർക്കാർ, യുവാക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകേണ്ട, ജോലി നൽകേണ്ട, പിന്തുണ നൽകേണ്ട സർക്കാർ, ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഡിവൈഎഫ്ഐയിലെ മറ്റ് സഖാക്കൾക്കോ അല്ലെങ്കിൽ എ റഹീം സഖാവിനോ ജെ സി തോമസ് സഖാവിനോ ഒന്നും അറിയില്ലേ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇത് നോക്കൂ, ഇത് 180 പേർ കെ എസ് ആർ ഡബ്ല്യു എസിൽ, കെപ്കോയിൽ 60 പേർ, കെ എൽ ഡി ബിയിൽ 7 പേർ, അതുപോലെ വിവിധ വകുപ്പുകളിലൊക്കെ നിരവധി പേർ ഇത്തരത്തിൽ നിയമിതരായിട്ടുണ്ട്, നിയമനം കാത്തു നിൽക്കുന്നുണ്ട്, അവരുടെ ശുപാർശകളൊക്കെ ധനവകുപ്പിന് കിട്ടിയിട്ടുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ സഖാക്കന്മാരെ ഈ സർക്കാർ കാലാവധി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇത്തരത്തിൽ സഖാക്കന്മാരെ ഇത്തരത്തിൽ നിയമിക്കുകയാണെങ്കിൽ ഇവിടെ നിയമന സുതാര്യതയും ഇവിടെ നിയമനങ്ങളും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കലുമൊക്കെ ഇങ്ങനെ ഘോരഘോരം വാദിച്ച് നടക്കുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് എന്ന് പൊതുജനം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. വെബ് ഡെസ്ക്.